നമ്മുടെ വീഡിയോന്റെ ഇടയിൽ ഒരാൾ കമന്റ് ഇട്ടതാണ് നമസ്കാരത്തിന്റെ നടുക്കൽ വെച്ച് തുമ്മൽ വന്നോ വായിൽ കഫം വന്നാൽ അത് എന്ത് ചെയ്യണം നമുക്കൊക്കെ ഒരു സംശയമായിരിക്കും അല്ലേ അങ്ങനെ കഫം വന്നാൽ അത് ഇറക്കാൻ പാടുണ്ടോ അതോ തുപ്പണോ എന്തോ നമുക്ക് സംശയമായിരിക്കും പക്ഷെ നമ്മുടെ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന സമയത്ത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളുണ്ട് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ നിസ്കാരത്തിലുള്ളത് നാം നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് കഫം വന്നു നമ്മുടെ വായിൽ എത്തിയിട്ടുണ്ട് ആ കഫം പിന്നെ ആ കഫം എന്ത് ചെയ്യണം അത് തുപ്പിക്കളയണം നമുക്ക് സാഹചര്യമൊക്കെ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തുപ്പിക്കളയണം അല്ല നമുക്ക് കഫം ഇവിടെ ഉടക്കിയാണ് തങ്ങി നിൽക്കുകയാണ് ചില നേരത്ത് അങ്ങനെ വരുമല്ലോ എത്ര ആയാലും പുറത്തേക്കൊണ്ട് വരൂല അതിങ്ങനെ ഉടക്കിയോ തങ്ങി നിൽക്കുകയാണ് അങ്ങനെയുള്ള നിസ്കാരം കുഴപ്പമില്ല പക്ഷേ നമ്മുടെ വായിലേക്ക് വന്നിട്ട് തുപ്പിക്കളയാന് സൗകര്യവും സാഹചര്യമൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട നമ്മൾ നമ്മളത് തുപ്പിക്കളഞ്ഞേക്കണം കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ അത് ഏത് രീതിക്ക കാണുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിസ്കാരത്തിൽ അശ്രദ്ധ പുലർത്തിയാൽ നമ്മൾ പിന്നെ വീണ്ടും നാം നിസ്കരിക്കേണ്ടതാണ് ആ നിസ്കാരം ഭാഗത്തിലാവുന്നതാണ് അത് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല അപ്പൊ എങ്ങനെയാണ് തുപ്പുക പലർക്കും സംശയമായിരിക്കും അല്ലെ അതെങ്ങനെയാണ് തുപ്പുക നമുക്ക് അങ്ങനെ പെട്ടെന്ന് ജലദോഷം ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് കഫം അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ മുൻകൂട്ടി നമ്മൾ ഷാളോ എന്തെങ്കിലുമൊക്കെ തോള് വെട്ടി ഇറക്കിയോ അല്ലെങ്കിൽ കർച്ചീഫോ എന്തെങ്കിലുമൊക്കെ തോള് ഇങ്ങനെ ഇട്ടിട്ട് അത് വരുന്ന സമയത്ത് കഫം വരുന്ന സമയത്ത് നമ്മൾ അത് നല്ല തുടച്ച് നീക്കിയാൽ മതി പിന്നെ നാം വീണ്ടും നിസ്കാരത്തിലേക്ക് ശ്രദ്ധ പുലർത്തുക അതെല്ലാം നാം നിസ്കാരം കഴിയുന്നത് വരെ അത് പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ പലതും നമ്മൾ നിസ്കാരം അശ്രദ്ധവാനായി മാറും അങ്ങനെ ആവുമ്പോൾ അതൊരിക്കലും പാടില്ല ഏത് വിധേയനാണോ അപ്പോൾ തുപ്പിക്കളയാൻ പറ്റുന്നത് ആ വിധേയനെ നാം തുപ്പിക്കളയേണ്ടതാണ് തുടച്ചിനീക്കി മാറ്റുന്നതിന് യാതൊരു വിരോധവും ഇല്ല അതൊന്നും നിസ്കാരത്തിൽ നിസ്കാരത്തെ ബാധലാക്കുന്ന കാര്യങ്ങളല്ല മറ്റുള്ളവരെ വിചാരിച്ച് നമ്മുടെ യജമാനെ പഠിച്ച ഇത് കാണുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയിലായിരിക്കണം നാം നിസ്കരിക്കേണ്ടത്